الله يحشرون من قبورهم بطونهم مثل الجبال فرولم بول ولم يركيان فرولم بول ولم يركيان معاذ رضي الله عنه جوركم لنبيه അവരുടെ വയറ്റിന്റകത്ത് എന്താണ് റസൂലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു മലുവത്തൻ മിനൽ ഹയ്യാതി വൽ ഖാരിബീ പാമ്പുകളും തേളുകളും കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ് ആ വയറുകളാണെങ്കിലോ പർവ്വതം പോലെ വളമ്പിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള മുസ്ലിമേ അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വയറുകൾ പർവ്വതം പോലെ വളർന്നു വലുതായി വരുന്നവരാരാഹുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ വയറ്റിന്റെ അകത്ത് പാമ്പ് കിടക്കുന്ന വയറ്റിന്റെ അകത്ത് തേള് കിടക്കുന്ന വയറ്റിന്റെ അകത്ത് ജീവജാലങ്ങൾ കിടക്കുന്ന ആ ഒരവസ്ഥ ആർക്കാണ് നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കിടക്കുകയാ സ്വത്ത് നിന്നവനാണ് പാവപ്പെട്ടവർ കരകരപ്പെട്ടത് കൊടുക്കാതെ തിന്ന വയറ് തീർപ്പിച്ചവനാണ് എന്റെ പ്രിയമുള്ള ഉമ്മ ചമ്മങ്കുളിവിലെ പരിസരത്ത് ഏതെങ്കിലും ഒരു അനാഥ കുട്ടി കരഞ്ഞു പോയാൽ കണ്ണീരിന് സമാധാനം പറയാ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അല്ലാന്റെ കോടതിയുണ്ട് മറക്കണ്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ടവര് പട്ടിണി കിടന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വിടാ പണമില്ലാത്തതിന്റെ പേരിൽ ചുരിദാറിന്റെ സാറെടുത്തുകൊണ്ട് കടുപ്പിൽ ചുറ്റിയിട്ട് വീടിന്റെ മുമ്പിൽ ഫാനിലൂടെ തൂങ്ങി നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്താ ഈ ചെമ്മൻകുടികളുടെ പരിസരത്ത് വലിയ കൊട്ടാരം വെച്ചവരെ വലിയ പള്ളി വെച്ചവരെ വലിയ ആഡംബരം നടത്തിയവരെ വലിയ സുഖലോലുവരായി ജീവിച്ചവരെ അല്ലാന്റെ കോടതിയിൽ നിന്റെ തടമ്പുലോ കൂലടാ നിന്റെ താടിലോ കൂലടാ നിന്നെ കൊണ്ടുവരും നിറങ്ങണയാസുൽ പർവ്വതം പോലെ വറന്ന പോലെ വയറുമായി കൊണ്ടുവരികയാ എന്നിട്ട് അതിന്റെ കത്തേക്ക് പാമ്പുകളെയും തേളുകളെയും കുത്തി നിറയ്ക്കുകയാ സഹോദരിമാരെ ഭർത്താവിനോട് പറഞ്ഞറുകിടപ്പെട്ട സ്വത്ത് കൊടുക്കാ പറയണേ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സ്വത്ത് കൊടുക്കാ പറയണേ സക്കാത്ത് കൊടുക്കാ പറയണേ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മള് സക്കാത്തിന്റെ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നത് കൊണ്ടാ ഇവിടെ പുത്തനാശയക്കാര് റമദാൻ മാസമാകുമ്പോ സക്കാത്താണെന്ന് പറഞ്ഞ് പണക്കാർ നിന്ന് പൈസ പിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആട് വാങ്ങിച്ചു കൊടുക്കുന്നത് ഓട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത് ചാക്ക് കണക്കിന് അരിയെടുത്ത് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ സക്കാത്തിന് വേണ്ടി പിരിവ് നടത്തിയിട്ട് അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ അടിപ്പറ്റി നേടി നിൽക്കുകയാ സക്കാത്ത് പിരിവ് ചിലവുക ബാക്കിക്ക നീക്കിയിരിപ്പുക എന്ന് എഴുതി നിൽക്കോ അല്ലാഹുവിന്റെ സക്കാത്തിന്റെ അവകാശത്തിന്റെ സ്വത്തിന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കണക്ക് പറയുക എന്റെ സഹോദരങ്ങളോട് പറയുക റമദാൻ മാസമാകുമ്പോ 1000 രൂപയുടെ ചില്ലറ മാറിയിട്ട് വീട്ടിന്റെ സിറ്റൗട്ടിലിരുന്ന് വരുന്നവർക്ക് നായ്ക്ക് ചോറിട്ട് കൊടുക്കുന്ന പോലെ വലിച്ചെറിഞ്ഞ് കൊടുക്കുമ്പോ എന്തൊരു അഹങ്കാരമാണ് അതിന്റെ മുഖത്ത് അല്ല തമ്മത് മുഴുവനും വലിച്ചു തിന്നാനല്ലാണ് അതിന്റെ കണക്ക് രൂപയിട്ട് പാവപ്പെട്ടോന് കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ നിനക്ക് എവിടെയെല്ലാം സ്വത്തുക്കളുണ്ട് നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് സുഖമാണല്ലോ അതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ചെന്നങ്കുളിയുടെ പരിസരത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമും പിന്നെ കരയേണ്ടി വരില്ല ഒരു പള്ളിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് സീലടിച്ചു കൊടുക്കേണ്ടി വരില്ല ഒരു മഹല്ലുകാരും നോക്കിയാൽ മതിയായിരുന്നല്ലോ നോക്കൂല പാവപ്പെട്ട മഹല്ലുകാർക്ക് ഒരുപാട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സീലടിച്ചങ്ങ് കൊടുക്കും അവർ കൊണ്ടുപോകും ആ മഹലിലുള്ളവർ കണക്കെടുത്താൽ മതി ആ മഹലിലുള്ളവർ പണക്കാരുടെ മാത്രം കണക്കെടുക്കുക ഒരാളൊരു 1000 രൂപ വെച്ച് കൊടുക്കും എന്നാലും ഒരു പെൺകുട്ടിയുടെ കല്യാണം സുഖമായിട്ട് നടക്കും പക്ഷേ അതിനൊന്നും മെനക്കെടൂല ഓഫീസ് റൂമിൽ നിന്ന് അങ്ങോട്ട് ലെറ്റർ പേരടക്കം എഴുതി ഒപ്പിട്ട് 6 മാസത്തേക്ക് തെണ്ടാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു മോളെയും കൊണ്ട് ഇങ്ങനെ ഉമ്മപ്പൂവും വീട് വീടാന്തരം പള്ളി പള്ളികൾ തോറും കയറി സങ്കടമുണ്ട് നമ്മളതിന് കൂട്ടു നിൽക്കരുത് നമ്മൾക്കിപ്പോ പഴയതുപോലെയല്ലോ ധാരാളം സാമ്പത്തികമായി പുരോഗതിയായി കച്ചവടങ്ങളായി ഭവനങ്ങളായി പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിനെന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ഈ സംസ്കാര ശൂന്യമായ കാര്യങ്ങൾക്ക് എന്തിനാ നമ്മൾ കൂട്ടി നിൽക്കുന്നത്
അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. വയറുകൾ പർവ്വതം പോലെ വളർന്നു വലുതായി, പർവ്വതം പോലെ വളർന്നു വലുതായി. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരുന്ന രംഗം പറയുന്ന നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിലില്ല നബിയേ, പണമില്ലാത്തത് കൊണ്ട് സ്വത്തില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഒരു പ്രയാസം വരൂല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ആരാ, നാലാമത്തെ വിഭാഗം ആരാ, നാലാമത്തെ വിഭാഗം ആരാ, പുന്നാര നബിതങ്ങൾ പറയുന്ന ജിരീ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാലാമത്തെ വിഭാഗം മുത്തൂലുഹും മംലൂഅത്തും മിനന്നാർ, പാമ്പുകളും തേളുകളും നിറയ്ക്കപ്പെട്ടവരാണ് മൂന്നാമത്തെ വിഭാഗമെങ്കില്, നരകത്തിന്റെ തീ കൊണ്ട് നിറയ്ക്കപ്പെട്ട വേറുകളുമായി വരുന്നവരാരാ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചാ പറയുന്നത്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരെ കുറിച്ചാ പറയുന്നത്. ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നരകത്തിന്റെ തീ കുണ്ടാരം വയറ്റിനകത്ത് നിറച്ചവരാരാ. പറഞ്ഞു കൊടുക്കുകയാനാഥ മക്കളുടെ സ്വത്ത് തിന്നുന്നവരാണ്, അനാഥ മക്കളുടെ സ്വത്ത് അക്രമപരമായി കഴിക്കുന്നവരാണ്. അല്ലാഹു തആല കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അനാഥ മക്കളുടെ സ്വത്ത് അക്രമപരമായി കഴിക്കുന്ന ഒരു വിഭാഗം, അവർക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വയറ്റിന്റെ അകത്ത് നരകത്തിന്റെ തീയാണി. അഞ്ചാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉന്നാര നബിതങ്ങൾ പറയുന്ന കഥ മലവോ, പ്ലേഗ് രോഗവും കുഷ്ഠരോഗവും പോലെ ചീഞ്ഞളിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വരികയാ, യാ റസൂലല്ലാ, അഞ്ചാമത്തെ വിഭാഗം ആരാണ് നബിയേ? ദുനിയാവിൽ പോലും ആ രോഗമുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളെ വെറുക്കൂലേ? ദുനിയാവിൽ പോലും ആ രോഗമുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളെ വെറുക്കൂലേ? അല്ലാഹുവിന്റെ കോടതിയിലെ ശരീരം മുഴുവൻ വ്രണങ്ങളായി വരുന്നവരാരാ? പൊന്നാര നബിതങ്ങൾ പറയുന്ന അവര് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാണ്, അവരോട് പൊരുത്തക്കേട് കാണിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ ഉമ്മയെ സ്നേഹിക്കാൻ, നമ്മുടെ ഉപ്പയെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ നഷ്ടം നമുക്ക് ബോധമാകുന്നത്. കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും ഒരുമ്മയും ഒരുപ്പയും നമുക്ക് ആവശ്യമാണ്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തട്ടെ, ഏത് രൂപമാകട്ടെ ഏത് ഭാവമാകട്ടെ, കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും ഒരുമ്മ നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു വരുന്ന സ്ഥലത്ത് ആ വീട്ടിലൊരു പ്രിയപ്പെട്ട ഉമ്മ, ദ്വാരക്കണം ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് നേരത്തെ അവരോട് പറഞ്ഞിരുന്നു. ഒരു കസേരയിൽ വന്നിരുന്നു, സാധുവാണ്, ശരിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉമ്മമാരെ കാണുമ്പോൾ, ഉപ്പുപ്പമാരെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോവുകയാണ്. കാരണം മക്കൾ നല്ലതുപോലെ നോക്കണം. ഗുരുവായൂർ ഭാഗത്തുള്ള കുറച്ച് സഹോദരങ്ങളുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അബ്ദുൽ ഗഫൂർ എന്നൊക്കെ അറിയപ്പെടുന്ന മൂന്ന് നാല് പേരുണ്ട്. അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരുന്നു. വയസ്സായി, അവസാനം വീട്ടിന്റെ അകത്ത് കിടന്നു മരണപ്പെടുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട മൂത്ത മകൻ പറയുന്നു, നമ്മുടെ ഉപ്പ മരണപ്പെട്ടപ്പോ നമുക്ക് വലിയ സങ്കടമായി. മൂന്ന് നാല് വർഷം ഒരേ കിടപ്പായിരുന്നു, കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി, ശരീരമൊക്കെ പൊട്ടി, ആ രീതി വരാതെ കാത്തു സൂക്ഷിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഒരു ഈച്ച പോലും വന്നിരിക്കാതെ ആ ഉപ്പയെ നമ്മൾ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ, മനസ്സിന് സന്തോഷമുണ്ട്. ഇനി നമുക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് മരണപ്പെട്ടു പോയപ്പോൾ. കാസർഗോഡ് ഞാൻ പ്രസവിക്കാൻ എടുത്തു പോയപ്പോൾ, കുട്ടികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ, എന്റെ പ്രിയ സുഹൃത്ത് എ ബി കലാം ഉമ്മ ഹോസ്പിറ്റലിലാണ് എങ്കിലും ഞാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് വന്നു. എന്നോട് വന്ന് ചോദിച്ചു, ഉമ്മയുടെ ഔറത്ത് ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നു പോയി, അള്ളാഹു പുറത്തു തരുമോ? എന്നിട്ട് കരയുകയാണ്, മാറി നിന്നുകൊണ്ട് നിലവിളിച്ച് കരയി. ആ സഹോദരൻ പറയുന്നു, പെമ്മക്കൾ ഉണ്ടായിരുന്നു ഉസ്താദെ, മരുമക്കൾ ഉണ്ടായിരുന്നു ഉസ്താദെ, ആരും വന്നില്ല. എന്റെ ഉമ്മ ഒരു ഒരു ഭാഗം ഉമ്മക്ക് തളർന്നു പോയി, നടക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായി എന്റെ ഉമ്മയുടെ ശരീരത്തിന്റെ നഗ്നതയിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് കഴുകിക്കൊടുത്തപ്പോൾ എന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഉസ്താദെ, അള്ളാഹു ഇങ്ങനൊരു അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്തിട്ട് ആ സഹോദരൻ പറയുന്നു, പിന്നെ ഒരു സമാധാനം എന്നത് എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന ടെൻഷനും വിഷമമൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഉമ്മാക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിലോ.
നിങ്ങൾ ചിന്തിച്ചു എത്ര ദിവസമായി ഉമ്മയെ നിങ്ങളൊന്ന് കണ്ടിട്ട്? ഉമ്മയുടെ അടുത്തൊന്ന് പോയിരുന്നിട്ട് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഉമ്മയുടെ പൊരുത്തക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പൊന്നാര ലഭിതങ്ങൾ പറയുകയാണ്, അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ? ശരീരം നിറച്ച് വ്രണങ്ങളായി കടന്നു വരികയാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരല്ല അല്ലാ.